ഹായ്, വെൽക്കം ടു നോസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കണം, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു ബീഫ് സ്റ്റൂവിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തില്ലേ? ഒത്തിരി ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു, ഒത്തിരി പേര് കമൻ്റ് ചെയ്തു. അപ്പോൾ അവർ ചോദിച്ചെന്താണ്, ചിക്കൻ സ്റ്റൂവും ഇതുപോലെ തന്നെയാണോ ഉണ്ടാക്കണേന്ന്? ഞങ്ങൾക്കതൊന്ന് ഉണ്ടാക്കി കാണിച്ചു തരാവുന്നു. അതുകൊണ്ട് നമുക്ക് ഇന്ന് ചിക്കൻ സ്റ്റൂ തന്നെ ഉണ്ടാക്കാം. എല്ലാവരും റെഡിയാണല്ലോ. നമുക്ക് ചിക്കൻ സ്റ്റൂ എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് 1/2 കിലോ ചിക്കനാണ് അതിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തതാണ്. പിന്നെ ഇത് ബോണോട് കൂടിയ ചിക്കനാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചു. നമ്മളൊരു 3 ക്യാരറ്റ് ചെറുതായിട്ട് സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് 2 ഉരുളക്കിഴങ്ങാണ് അതും ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 1/12 കാഷ്യൂ ആണ് അത് നമ്മളിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. 2 സവോളയാണ് അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇവിടെ 10 കാഷ്യൂ വേറെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഏലക്ക വേണം. ഏലക്ക നനച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇവിടെ 1 8 എണ്ണ ഏലക്ക എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുരുമുളക്, ഗ്രാമ്പു, തക്കോളം, ജാതിപത്രി അങ്ങനെയുള്ളതും പിന്നെ കറുവാപ്പട്ട എടുത്തിട്ടുണ്ട്. ഇതൊരു 10 വെളുത്തുള്ളിയാണ് അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 5 പച്ചമുളകാണ് അത് ഇങ്ങനെ നടുവേ ഇങ്ങനെ കണ്ട ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ 1/2 ഇഞ്ചിയാണ് അതിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്. 1 തേങ്ങ എടുത്തിട്ട് അതിനകത്ത് സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അത് 1/2 പാലിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് 1 കപ്പോളം ഉണ്ട് 1/2 പാല്. പിന്നെ നമ്മൾ വീണ്ടും അതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് വീണ്ടും നമ്മൾ അതൊന്നും കൂടെ തിരുമ്മി പിഴിഞ്ഞ് എടുത്തതാണ് 2/2 പാല്. അപ്പോൾ ആദ്യം 1/2 പാൽ ഉണ്ടാക്കുമ്പോഴത്തേക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ തിരുമ്മി പിഴിഞ്ഞെടുക്കാൻ, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാൻ, എന്നിട്ട് നമ്മൾ അരിച്ചെടുക്കുക. 2/2 നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. പിന്നെ ഇവിടെ നമ്മൾ കോൺഫ്ലവർ അത് 3 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ വിനീഗറും എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആവശ്യത്തിന് ഉപ്പും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത്. ഇനി അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. നമ്മളൊരു കുക്കർ എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ചിക്കൻ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇനി അതിനകത്തേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടെ ചേർത്ത് കൊടുത്തു. ക്യാരറ്റ് അതും ചേർത്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ അതിനകത്തേക്ക് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന സവോളയില്ലേ, അതിൻ്റെ കുറച്ച് നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ 1/2 ഇഞ്ചി അതിലൊന്ന് 1/2 ഇഞ്ചി എടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ 2 പച്ചമുളക് ഇട്ട് കൊടുത്തു. പിന്നെ 1/4 വെളുത്തുള്ളി നമ്മൾ ഇട്ട് കൊടുക്കുന്നു. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗ്രാമ്പു, പിന്നെ 3 ഏലക്ക, പിന്നെ 2-3 കുരുമുളക്, പിന്നെ ജാതിപത്രി, തക്കോലം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇനി നമുക്കതിനകത്തേക്ക് 2 കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് സോൾട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അതിനകത്തേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ച 2/2 പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. എന്നിട്ട് നമുക്ക് 2 വിസില് കേൾക്കുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി അതിന് വേണ്ട മിക്സർ നമുക്ക് റെഡിയാക്കേണ്ടത്, ഞാനിവിടെ അരപ്പ് നമുക്ക് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫ്രൈ പാൻ എടുത്ത് വെച്ചു. ഇനി അതിനകത്ത് അതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്കതിനകത്തേക്ക് നമ്മുടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഫ്രൈ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണ യൂസ് ചെയ്യണം കേട്ടോ. അത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിനകത്തേക്ക് നമുക്ക് കറുവപ്പട്ട, അതുപോലെ 3 ഏലക്ക, പിന്നെ നമ്മളത് എടുത്തു വെച്ച തക്കോലം, പിന്നെ 3-4 കുരുമുളക് ഇതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ സവോളയില്ലേ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ വിസിൽ കേൾക്കുന്നുണ്ട്.
ഒരു വിസിൽ കേട്ടു, ഇനി നമുക്ക് ഒരു വിസിലും കൂടെ മതി. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഇതൊന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം നമുക്ക് കുറച്ച് സോൾട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിനൊന്ന് വഴറ്റിയെടുക്കുക. ഒത്തിരി ബ്രൗൺ കളറിലേക്കൊന്നും പോകണ്ട, ഒന്ന് നന്നായിട്ട് വഴറ്റി കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 3 പച്ചമുളക്, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി അത്രയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂല് അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ ഒരു പരുവത്തിൽ മതി. ജസ്റ്റ് ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട് നമ്മുടെ സവോളയ്ക്ക്. നന്നായിട്ട് സവോള മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി ഒരു കറുവപ്പട്ട, ഒരു തക്കോലത്തിൻ്റെ ബാക്കി, പിന്നെ നമ്മുടെ ജാതിക്ക, പിന്നെ കുരുമുളക്, ഏലയ്ക്ക, ജാതിപത്രി അങ്ങനെയുള്ളതെല്ലാം കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. ഇനി നമ്മുടെ കാഷ്യൂ നമ്മളിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ലായിരുന്നു, അത് നമുക്കൊന്ന് അരച്ചെടുക്കുക. ഇപ്പോൾ 2 വിസിൽ കേട്ടിരുന്നു, അപ്പോൾ നമ്മുടെ ഗ്യാസൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമുക്കൊന്ന് ഇളക്കി നോക്കാം. നമ്മുടെ ഉരുളനും അതുപോലെ ക്യാരറ്റും ഒക്കെ വെന്തിട്ടുണ്ടോയെന്ന് നോക്കാം കേട്ടോ. നന്നായിട്ട് ഉരുളൻ വെന്തിട്ടുണ്ട്, ക്യാരറ്റും നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ആയതുകൊണ്ട് അധികം വേവില്ലല്ലോ, 2 വിസിൽ മാത്രം കേട്ടാൽ മതി. അപ്പോൾ അത് റെഡിയായി. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ബാക്കി വേണ്ട ചേരുവകൾ ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കാഷ്യൂ ഇല്ലേ, കാഷ്യൂ നമ്മൾ അരച്ചെടുത്തു, അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് നമ്മുടെ ഇനി അതിനകത്തേക്ക് നമുക്ക് നമ്മൾ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്ത് വെച്ചിട്ടില്ലായിരുന്നോ, അത് നമ്മളിങ്ങനെ വെള്ളത്തിൽ കലക്കിയെടുത്തു. ചൂടുവെള്ളം ഒഴിച്ചാണ് കലക്കിയെടുത്തത് കേട്ടോ. എന്നിട്ട് തരിയൊന്നുമില്ലാതെ നന്നായിട്ട് കലക്കിയെടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമുക്ക് അതൊന്ന് അടച്ച് വയ്ക്കാം. ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ തേങ്ങാപ്പാൽ ചേർക്കണം. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന 1 സ്പൂൺ വിനാഗിരി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ചു. ഇനി നമുക്ക് ഇനി ഇത് തിളയ്ക്കാൻ നമ്മൾ ഒന്നാം പാൽ ചേർത്താൽ പിന്നെ തിളയ്ക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിക്കുക. തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നമ്മളവിടെ പിഴിഞ്ഞ് വെച്ചിരുന്ന നമ്മുടെ ഒന്നാം പാല്, ഒന്നാം പാല് നല്ല തിക്കായിട്ടുള്ള പാലാണ്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി തിളയ്ക്കാൻ പാടില്ല, നന്നായിട്ട് നന്നായിട്ട് ചൂടായാൽ മതി, തിളയ്ക്കരുതും. തിളച്ച ഇത് പാല് പിരിഞ്ഞ് പോകും, അതുപോലെ നമ്മുടെ കറിയുടെ ടേസ്റ്റും പോകും. നന്നായിട്ട് ചൂടായി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കതിനകത്തേക്ക് നമ്മൾ മുമ്പേ പൊടിച്ച് വെച്ച നമ്മുടെ കറുവപ്പട്ട, ഗ്രാമ്പൂ അതൊക്കെ ഇല്ലേ, അതൊക്കെ നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. നല്ല ഫ്ലേവറായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. അതതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് 1 നിമിഷം കൂടെ അതൊന്ന് അടച്ച് വയ്ക്കുക. സ്പൂൺ എടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഇനി നമുക്കൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി നോക്കിയിട്ട് ഉപ്പ് വേണോ എന്നൊന്നും കൂടെ നോക്കണം കേട്ടോ. ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്, എല്ലാവരും ട്രൈ ചെയ്യണം നമുക്ക്. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ ഇടിയപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ടേസ്റ്റ് നല്ല സൂപ്പറായിട്ടുണ്ട്. എല്ലാം പാകത്തിന് ഉപ്പ് ഇനി നമുക്ക് വീണ്ടും ചേർക്കേണ്ട ആവശ്യമില്ല, വളരെ കറക്റ്റായിട്ട് എല്ലാം വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമുക്കിത് സർവിങ് ബൗളിലേക്ക് മാറ്റാം. ഓക്കെ,
നമ്മളൊരു സെർവിങ് ബൗളിലേക്ക് ഇത് മാറ്റുവാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച വേറെ അടിപൊളി വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.